സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അല്ലാഹു എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത മുഅ്ജിസാത്തുകൾ അതെല്ലാം അല്ലാണ്ട് റസൂലിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. കാരണം അല്ലാഹുവിന് അത്രത്തോളം ഇഷ്ടമാണ് ഹബീബായ നബിയുന റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രവാചകന്മാർക്കും ഓരോരോ അമാനുഷിക ശക്തികളാണ് കൊടുത്തതെങ്കിൽ അല്ലാണ്ട് റസൂലിന് അതെല്ലാം ഒന്നിച്ചു കൊടുത്തതാ. ഒരല്പനേരം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തത് ലോകം മുഴുവൻ ജലപ്രളയമാഞ്ഞു പിടിച്ചപ്പോ ആ ജലപ്രളയത്തിന്റെ മുകളിൽ നിന്ന് ആളുകളെ രക്ഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോകാൻ കഴിയുന്നൊരു കപ്പലാ നൂഹ് നബിക്ക് അല്ലാഹു ഒരു കപ്പലാണ് കൊടുത്തതെങ്കിൽ അതിനേക്കാൾ വലിയ മൂജിസത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വഅക്ബർ മിൻ ദാലിക അതിനേക്കാൾ വലുത് കൊടുത്തിട്ടുണ്ടെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാ. എന്നിട്ട് അവര് പറയുന്നത് ഒരിക്കൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിന്റെ മകനായ ഇക്രിമയുമായി യാത്ര ചെയ്തു പോകവേ ഹബീബായ നബി തങ്ങളുടെ കൂടെ ഇക്രിമത്തിന് ഹബീജഹലുണ്ട്. അബൂജഹലിന് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഹബീബായ നബി തങ്ങളുടെ കടുത്ത് വെട്ടാൻ കാത്തു നിന്ന കസ്മലനായ അബൂജഹലിന്റെ മകനായ ഇക്രിമ ഇക്രിമ അല്ലാണ്ട് റസൂലിന്റെ കൂടെയുണ്ട്. ഹബീബായ നബി തങ്ങൾ ഇക്രിമത്തിന് അബീജഹലിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഇക്രിമ ഏകനായ അല്ലാഹുവിനെ അല്ലാഹുവിൽ വിശ്വസിക്കണേ പറയ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ അല്ലാഹുവിൽ വിശ്വസിക്കണേ ഇക്രിമ. ആ സമയത്ത് അബൂജഹലിന്റെ മകനായ ഇക്രിമ പറഞ്ഞതെന്നറിയോ? ഓ മുഹമ്മദേ നിന്നെ ഞാൻ വിശ്വസിക്കാം അല്ലാഹുവിൽ വിശ്വസിക്കാം. നീ പറയുന്നത് സത്യമാണെങ്കിൽ അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരാളില്ലെങ്കിൽ നീ അല്ലാഹുവിന്റെ സത്യദൂതരാണെങ്കിൽ മുഹമ്മദ് ഈ പുഴയുടെ മറുഭാഗത്ത് നിൽക്കുന്ന ഒരു പെരിയ പാറക്കല്ല് കണ്ടോ? ആ പാറക്കല്ല് നീ ഈ പുഴയുടെ ഇപ്പുറത്തു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ പുഴയുടെ മറുഭാഗത്ത് വലിയ പാറക്കല്ല് ഇരിക്കുന്നുണ്ട്. ആ പാറക്കല്ല് നീ ആ പുഴ താണ്ടി കടന്നിട്ട് ഇങ്ങേ സൈഡിൽ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ മുഹമ്മദേ നിന്നെ ഞാൻ വിശ്വസിക്കാമെന്ന് ഇക്രിമ പറഞ്ഞപ്പോ സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇങ്ങനെയാണ് മക്ക ഖുറൈശ് പിടിവാശിയുടെ നിശ്ചയത്തിന്റെ സത്യനിശ്ചയത്തിന്റെ അഹങ്കാരത്തിന്റെ അവസാനത്തെ വാക്കായ മക്ക ഖുറൈശികൾ ഇക്രിമ അബൂജഹലിന്റെ മകനായ ഇക്രിമ പറയാ ആ പുഴയുടെ മറുഭാഗത്തിരിക്കുന്ന പാറക്കല്ല് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയെന്നറിയോ? അതീ മുകളിലൂടെ വരണം. പക്ഷേ ആ പാറക്കല്ലിൽ പുഴയിലെ വെള്ളം തടാൻ പാടില്ല. ആരാ പറയുന്നത്? ഇക്രിമയുടെ മകനായ അബൂജഹലാ. ആ പാറക്കല്ല് പുഴയുടെ മറുഭാഗം വരുമ്പോ ആ പാറക്കല്ല് പുഴയുടെ മുകളിലൂടെ നടന്നു വരണം. പക്ഷേ ഉയരമുഖറക്കിന് അതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും പാറക്കല്ലിൽ സ്പർശിക്കാൻ പാടില്ല. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് അബൂജഹലിന്റെ മകനായ ഇക്രിമ വിശ്വസിച്ചാ അമാനുഷികമായ കർമ്മം ചെയ്താൽ മുഹമ്മദേ ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന് പറയവേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയ സഹോദരാ. ഈ പ്രവാചകനെ കുറിച്ച് പറയാനാണ് പ്രവാചക പ്രേമികൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ അത്ഭുതങ്ങളെ പറഞ്ഞ് ഈ അത്ഭുതങ്ങളുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കാനാണ് ഈ പെരിന്തൽമണ്ണയിലെ നഗരില് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാശാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരല് ആ പുഴയുടെ മറുഭാഗത്തിരിക്കുന്ന കല്ലിലേക്ക് ചൂണ്ടിയപ്പോ അതാ ഫൻകല അൽ ഹജറു ആ ഹജർ അവിടെ ഇരുന്ന് അനങ്ങാൻ തുടങ്ങി. ആ പെരുമ്പാറക്കെട്ട് പുഴയുടെ മറുഭാഗത്തിരുന്ന് അനങ്ങാൻ തുടങ്ങി. തിരമാലകൾ ഓളങ്ങള് തത്തിക്കളിക്കുന്ന പുഴയുടെ മറുഭാഗത്തിരുന്ന് ഹബീബായ മുത്തു വിരളം നനക്കിയപ്പോ
അനക്കിയപ്പോ ഹബീബായ നബി തങ്ങളുടെ വിരൽ അനക്കിയ ഭാഗത്തുള്ള ആ പാറക്കെട്ട് അനങ്ങാൻ തുടങ്ങി. അത്ഭുതത്തോടെ പുടയുടെ മുകളിലൂടെ പാറക്കല്ല് നടന്നു വരികയാ. മായാജാലമല്ല, മന്ത്രജാലമല്ല, അവിശ്വസനീയതയുടെ വർത്തമാനമല്ല. ഇക്കരിവത്തുവിന് ഹബീബകൾ അന്തം വിട്ടം താളിച്ചു നിൽക്കവേ പുടയുടെ മറുഭാഗത്തുള്ള പാറക്കല്ല് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് സാക്ഷിത്വം പറഞ്ഞു. ആ പാറക്കല്ല് ഹബീബായ മുത്തിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഹബീബായ നബി തങ്ങളോട് സാക്ഷ്യത്വം പറഞ്ഞപ്പോ അന്നം വിട്ട് നിൽക്കുന്ന ഈ ഭൂതഹരന്റെ മകൻ ഇക്രിമയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇക്രിമ ഇത് നിനക്ക് മതിയോ? നീ പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കുകയാണ്, ഇത് മതിയോ? ആ സമയത്ത് സത്യനിഷേധത്തിന്റെ ഇക്രിമ പറഞ്ഞതെന്നറിയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കിത് മതിയാവില്ല. ഈ പാറക്കല്ല് ഇതേപോലെ പൂർവ്വസ്ഥാനത്ത് തിരിച്ചു വിടാൻ കഴിയുമോ? ഹബീബായ തിരുനൂറരെ, അങ്ങ് എത്രയേറെ കഷ്ടപ്പെട്ടു നബിയെ ഈ പരിഹാസത്തിന് മുമ്പിൽ അള്ളാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. അങ്ങ് കേട്ട പരിഹാസങ്ങൾ എത്ര, അങ്ങ് അനുഭവിച്ച തിക്താനുഭവങ്ങൾ എത്ര, അങ്ങയുടെ ഹൃദയത്തെ വേദനിപ്പിച്ച സംഭവങ്ങൾ എത്ര. എന്നിട്ടും സത്യമാർഗത്തിന്റെ വെളിച്ചം ഈ അക്രമികളുടെ ഹൃദയത്തിൽ തുളച്ചു കയറിയാലോ എന്നോ തിക്ഷമായുടെ ശയ്യാവലംബങ്ങളെ ക്ഷമയുടെ ഗിരിശൃംഗങ്ങളെ കടന്ന് താണ്ടി പോയ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കല്ലിനോട് പറഞ്ഞു, അത്ര കല്ലേ തിരിച്ചു പോയിക്കൊള്ളുക, നിന്റെ പൂർവ്വസ്ഥാനത്തേക്ക് അത്ഭുതപ്പെടണ്ട, നിരീശ്വരവാദികൾ വാപൊളിക്കണ്ട, തോളന്മാര് കയ്യെത്തരുതേണ്ട, ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഇത് ഞങ്ങളുടെ ആചാരത്തിന്റെ വിശ്വാസമാണ്. യുക്തിവാദി സംഘങ്ങളെ, നിങ്ങൾക്കെതിരെ യാതൊരുവിധ ഇടപെടലില്ല. ഈ കാണുന്ന ഈ മൈതാനത്ത് പാരാവാരം പോലെ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് പ്രവാചക പ്രേമികൾ ഹൃദയത്തിൽ ഇറക്കി തുറപ്പിച്ച വിശ്വാസമാണ് ഇത്. ആ വിശ്വാസത്തെ നോക്കി നിങ്ങൾ പല്ലിലിക്കണ്ട. അജാത്തിലെ ദൈവത്തെ അച്ചാറോ സാജീദൻ തംശീലേഹി ആലാ സഖീം ബീലാ കദമീ മൗലായ. ഉറക്കെ സലാത്ത് മുടങ്ങട്ടെ, ആമിനുക്കൂരി മൗലായ. فمالي عينيك إيد قلت استوفى حمتا فمالي قلبيك إيد قلت استافقيهمي مولايا. ഉറങ്ങ് മക്കളെ, നമ്മുടെ ചുണ്ടനങ്ങട്ടെ. അറബിയില്ല വലുപ്പം രണ്ട് ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ പൂർവികന്മാരെ രാഗത്തോടെ ചൊല്ലിയ പ്രവാചക തേങ്ങണത്തിന്റെ ഇഷമതിലുകൾ നമ്മുടെ ഹൃദയത്തിലൊരു മധുരമായി, തൂലിക തുമ്പിലൊരു പൊലിമയായി, നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായി നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുടക്കരയുടെ ഓളങ്ങളുടെ മുകളിൽ വന്ന പാറക്കല്ല് മറുഭാഗത്തേക്ക് കയറി അതവിടെ പോയി ഉറച്ചിരുന്നപ്പോ അബൂജഹലിന്റെ മകനായ ഇക്രിമ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വാശദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഓ നബിയേ, ഞാനിതാ അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നു, ഇസ്ലാമിന്റെ സത്യപ്രമാണത്തിലേക്ക്, അങ്ങയുടെ ആദർശത്തിന്റെ ശാത്വല തീരങ്ങളിലേക്ക്. അബൂജഹലിന്റെ മകൻ ഇക്രിമ വരുന്നു നബിയേ. ഇങ്ങനെയാണ് അബൂജഹലിന്റെ മകനായ ഇക്രിമ വന്നത്. സഹോദരാ, നൂഹ് നബിക്ക് അല്ലാഹു കപ്പലാണ് കൊടുത്തതെങ്കിൽ, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ രക്ഷപ്പെടാൻ കപ്പലാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന് നദിയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന പാറക്കല്ലിനെയാണ് കൊടുത്തത്. ആരാണ് ഏറ്റവും ഉൾക്കിട്ടനാരാ? തീർന്നില്ല, തീർന്നില്ല. മഹാനായ നബിയുള്ളാഹി ഇബ്രാഹിം, മഹാനായ നബിയുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തീയെ തണുപ്പാക്കി കൊടുത്തുവല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബിക്ക് രക്ഷയും തണുപ്പുമായി മാറിയെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന് അക്ബറമിൻ ദാലിക അതിനേക്കാൾ വലിയ മുഅ്ജിസത്താണ് കൊടുത്തത്. ആ മുഅ്ജിസത്താണ് മഹാനായ മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു തആലാ പറയാ, കുന്തു സഗീറ, ഞാൻ ചെറുപ്പകാലത്തായിരുന്നപ്പോ, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോ, ആ സമയത്തെന്റെ വീട്ടിലെ അടുപ്പിൽ വെച്ചിരിക്കുന്ന തിളച്ച വെള്ളം നിറഞ്ഞ കലം അമ്മ അവിടെ പരിമാറിക്കൊണ്ടിരിക്കവേ അതറിയാതെ മറിഞ്ഞ എന്റെ ശരീരത്തിലേക്ക് വീണ്, എന്റെ ശരീരം മുഴുവനും പുള്ളിയിട്ട് എന്റെ ശരീരത്തിന്റെ തൊലിയടണ്ടു പോയി. ആ സമയത്ത് ചൂടുവെള്ളം വീണിട്ട് തീ വീണിട്ട് എന്റെ ശരീരത്തിന്റെ തൊലിയടണ്ടു പോയപ്പോ എന്നെ താങ്ങിയെടുത്തിട്ട് എന്റെ ഉമ്മ എന്നെ നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തിച്ചു. ഒന്നാലോചിച്ചു നോക്ക, 1400 വർഷങ്ങൾക്ക് മുമ്പ് പോകാനൊരു ഹോസ്പിറ്റലില്ലല്ലോ, ചികിത്സിക്കാൻ ആളുകളില്ലല്ലോ, ഏത് പ്രയാസം വന്നാലും അവരുടെ അഭയസ്ഥാനം നബി മുഹമ്മദ് മുസ്തഫ, അവരുടെ മടക്കവും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. താങ്ങിയെടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഇതേ മാതൃക പിന്തുടർന്നിട്ടാണ് നമ്മളൊരു പ്രയാസവും വിഷമവും വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരെ കുട്ടികൾ അന്വേഷിച്ച് കൊടപ്പനക്കൽ തറവാട്ടിന്റെ മുട്ടത്ത് നിന്നത്. ഈ മാതൃക പിൻപറ്റിയിട്ടാണ് മുസ്ലിം ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെ കുട്ടികളുടെ സാന്നിധ്യത്തിലേക്ക് പോയത്. ശരീരമാസകലം പൊള്ളലേറ്റ് കിടന്ന എന്നെ എന്റെ ഉമ്മ കൊണ്ടുപോയി ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമിനീരെടുത്ത് എന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ ഭാഗത്തേക്ക് മെല്ലെ തടുകി തലോടി തന്നു. മുഹമ്മദ് ബിൻ ഹാത്തിബേ വരീഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതൊക്കെ പറയുമ്പോൾ ദഹിക്കാത്തവരുണ്ടാവാം, അവര് നമുക്ക് പ്രശ്നങ്ങളല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ റിസാലത്തിന്റെ ഉമിനീരെടുത്ത് എന്റെ ശരീരത്തിൽ തേച്ചു തന്നു. എന്നിട്ടോ എനിക്ക് വേണ്ടി ദുആ ചെയ്തു. എന്റെ ഹബീബായ മുത്തുനബി അവിടുത്തെ ഉമിനീരന്റെ ശരീരത്തിൽ തേച്ചിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്തു. മഹാനവറുകൾ പറയുകയാണ്, പിന്നീട് എന്റെ വലുതായപ്പോ പോലും അതോടുകൂടി എന്റെ പൊള്ളലിന്റെ നീറ്റിന് മാറി പിന്നീട് ആ പൊള്ളലേറ്റതിന്റെ അടയാളം പോലും എന്റെ ശരീരത്തിനുണ്ടായിരുന്നില്ല. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ് ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്.